ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ഒരു മാസത്തോളമായി പുതിയൊരു വീഡിയോ ഇട്ടിട്ട്. ലാസ്റ്റ് ഇയർ നമ്മൾ ചെയ്ത വീഡിയോ ഒരു നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് വെച്ചിട്ടൊരു വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എൻ്റെ വർക്കായിട്ട് ഇത്തിരി ബിസി ആയതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ ഇടാൻ പറ്റാത്തത്. അതിനൊരു സോറി പറയുന്നു ആയതിന് തന്നെ. അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ കുറച്ച് ഓഫേഴ്സിനെ പറ്റിയിട്ടുള്ളായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എത്ര പേർക്ക് ഹെൽപ്ഫുള്ളായി, ആരൊക്കെ ആ ഓഫർ യൂസ് ചെയ്തിട്ട് പുതിയ ഫോണോ പുതിയ ഫോണ് മേടിച്ച് ആരൊക്കെ ഉണ്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. പിന്നെ എത്ര പേർക്ക് ഹെൽപ്ഫുള്ളായി എന്നും കൂടി ഒന്ന് പറഞ്ഞേക്കുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ഗീവ് അവേ കോണ്ടസ്റ്റിൻ്റെ കാര്യമാണ്. നമ്മുടെ ഗീവ് അവേ കോണ്ടസ്റ്റ് പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. അതായത് നമ്മളൊരു 520 സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിലായി ഇതുവരെ. അപ്പോൾ ഇനി നമുക്ക് ഇനി 1000 സബ്സ്ക്രൈബർ തകയാൻ ഒരു 450 സബ്സ്ക്രൈബറിൻ്റെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് 1K അടിക്കാം. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തന്നെ എപ്പോഴും. പിന്നെ അപ്പോൾ ഗീവ് അവേ കോണ്ടസ്റ്റിൽ പങ്കെടുക്കുക. നിങ്ങൾ പങ്കെടുത്തവരാണെങ്കിൽ വളരെ വളരെ താങ്ക്സ്. ഇനി പങ്കെടുക്കാത്തവരാണെങ്കിലോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാർഡ് കൊടുക്കാം. ഇവിടെ കാർഡ് കൊടുത്തിടാം. ആ കാർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഗീവ് അവേ വീഡിയോ കണ്ട് ഫുൾ റൂൾസ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഇതിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളൊരു ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോണാണ് മോട്ടോ G9. അപ്പോൾ ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ മോട്ടോ G9 അൺബോക്സിങ് ഒന്ന് കണ്ടുപോകും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ കാണാണ് നമ്മുടെ മോട്ടോ G9 ബോക്സ്. ഒരു ബ്ലൂയിഷ് കളറോട് വരുന്ന വലിയ മോട്ടോൻ്റെ സിമ്പിളൊക്കെ എംബഡ് ചെയ്തിട്ടുള്ളൊരു ബോക്സാണിത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കാണാം. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് 48 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം പ്ലസ് നൈറ്റ് വിഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 5000 mAh ബാറ്ററി, 4GB റാം, ഒക്ടാകോർ പ്രൊസസ്സർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഡീറ്റെയിൽസും കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് മോട്ടറോള എന്ന് എഴുതിയൊരു ബാഡ്ജിയും കാണാം. ഇത്രയാണ് ഇതിൻ്റെ ബോക്സ് ടൈപ്പിലുള്ളത്. നമുക്ക് ഇനി തുറന്ന് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ ആയതിന് തന്നെ നമുക്ക് നമ്മുടെ ഫോണാണ് കാണുന്നത്. നമുക്ക് ഫോണ് പുറത്തെടുക്കാം. ഇത് കേസ് ഇട്ടിട്ട് വന്ന ഫോൺ തന്നെയാണ്. നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്ത് സാഫിയർ ബ്ലൂ എന്നുള്ള കളറാണ്, അതാണിത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, സെയിം 48 ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം. നമ്മുടെ ഫോണിൻ്റെ പുറത്ത് തന്നെ നമുക്കൊരു സ്റ്റിക്കർ, സ്ക്രീൻ തന്നെ സ്റ്റിക്കർ ഒട്ടി ചെയ്ത് കാണാം. 48 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം, നൈറ്റ് വിഷൻ, ഡേയ്സ് ഓഫ് പവർ, 500 mAh ബാറ്ററി. അങ്ങനെ നമ്മുടെ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ കണ്ട സെയിം ഡീറ്റെയിൽസ് ഒരു ഫ്രണ്ടിൻ്റെ നമുക്ക് ഡിസ്പ്ലേയിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതായത് നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാം. പിന്നെ ഫിസിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അതിൽ നമുക്ക് മോട്ടോറോളയുടെ ബാഡ്ജ് കാണാം. നമുക്ക് ഫോൺ സൈഡിൽ വയ്ക്കാം. ഇനി എന്തൊക്കെ കണ്ടൻറ്റാണുള്ളത് നമ്മുടെ ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്യാം. മോട്ടോറോള കുറച്ച് ബുക്ക്ലെറ്റ്സ് ഉണ്ട്, റീഡ്മി ബുക്ക്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. സൈഡിൽ വയ്ക്കാം. ഇവിടെ നമുക്കൊരു അഡാപ്റ്റർ ഉണ്ട്. ഇതൊരു 15W ടർബോ ചാർജ്, അതായത് മോട്ടോറോള ടർബോ ചാർജ് ടെക്നോളജി യൂസ് ചെയ്യുന്ന അഡാപ്റ്ററാണ്. 15W അഡാപ്റ്ററാണത്. ഇവിടെ നമുക്കൊരു സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇതല്ലാതെ തന്നെ നമുക്ക് USB A to USB ടൈപ്പ് സി കേബിളും കൊടുത്തിട്ടുണ്ട് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിലെ കണ്ടൻറ്റ്. ഇനി ഞാൻ നമ്മുടെ മോട്ടോറോള G9 ബൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ മോട്ടോ G9 അൺബോക്സിങ് കണ്ടത് വിചാരിക്കുന്നു. നമ്മുടെ മോട്ടോ G9 ഓഗസ്റ്റിലാണ് നമ്മുടെ മോട്ടോ ലോഞ്ച് ചെയ്തത്. August 31st ലോഞ്ച് ചെയ്തത്. അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായിട്ടാണ് ലോഞ്ച് ചെയ്തത്. നമ്മുടെ 10,000 താഴെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നമ്മുടെ മോട്ടോ G9 ഡിസൈൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഗ്ലാസും
ബാക്ക് സൈഡിൽ ഒരു പ്ലാസ്റ്റിക് ഡിസൈൻ കണ്ടിട്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ഡിസൈൻ കാണുമ്പോൾ നമുക്കൊരു ഗ്ലാസിന് ഫീല് തരുമെങ്കിലും നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത് പ്ലാസ്റ്റിക് ആണെന്ന്. ഡിസൈൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്കൊരു സ്ക്വയർ മോഡ്യൂൾ ഷേപ്പിൽ സെൻട്രലായിട്ടാണ് നമുക്ക് ക്യാമറ സെൻസേഴ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പായിട്ടാണ് മോട്ടോ ജി9 വരുന്നത്. പിന്നെ കൂടെ ഒരു എൽ ഇ ഡി ഫ്ലാഷും ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ മോഡ്യൂളിലാണ് ഇതിൻ്റെ ക്യാമറ പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് സെൻറ്ററായിട്ടാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അവർ ഫിസിക്കൽ ഫിംഗർ പ്രിൻറ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് വോളിയം അപ്പ് ഡൗൺ ബട്ടണും പിന്നെ നമ്മുടെ പവർ ബട്ടണും ഇതല്ലാതെ തന്നെ ഒരു ഗൂഗിൾ അസിസ്റ്റിനെ വെയ്ക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് സിം ഇജക്ടർ ടൂളാണ്. സിം ഇജക്ടർ ടൂളിനെ പറ്റി പറയുമ്പോൾ ഒന്നുകിൽ ഡ്യുവൽ സിമ്മോ അല്ലെങ്കിൽ നമുക്കൊരു ഹൈബ്രിഡ് സിം, അതായത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. വൺ സിമ്മോ അല്ലെങ്കിൽ മൈക്രോ എസ് ഡി കാർഡ് അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനെ കമ്പനി ഇപ്പോൾ തന്നിട്ടുള്ളൂ. ഇത് നമുക്ക് ടോപ്പ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് 3.5 mm ജാക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ കാലത്തെ എല്ലാ ഫോണുകളും 3.5 mm ജാക്ക് ഒഴിവാക്കാൻ നോക്കുമ്പോൾ. പിന്നെ നമുക്ക് ബോട്ടം സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു ബോട്ടം ഫയറിംഗ് സ്പീക്കറും ഉണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് ടൈപ്പ് സി പോർട്ടാണ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ലൊരു മൂവ് ആയിരുന്നു മോട്ടോറിൻ്റെ സൈഡിൽ നിന്ന്. ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ സൈഡിൽ വരുമ്പോൾ നമുക്കൊരു 6.5 inch IPS LCD HD+ ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിൽ 20:9 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. മോട്ടോ ഫോണുകൾക്ക് എപ്പോഴും ഉള്ള ഒരു പ്രത്യേകതയാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എപ്പോഴും കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ നമുക്ക് മോട്ടോ G9 ഇതേപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് OS ആണ് നമുക്ക് വരുന്നത്. Android 10 ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ UA ആണ്. മോട്ടോ G9 പവർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 662 ചിപ്സെറ്റാണ്. നമ്മുടെ 660 കുറച്ച് അപ്ഗ്രേഡഡ് വേർഷനായുള്ള 662 ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. Adreno 610 GPU ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ മോട്ടോ G9 വരുന്നത് 5000 mAh ബാറ്ററിയും അതല്ലാതെ തന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ളത് 15 W ടെർബോ ചാർജ് കമ്പനി ഇൻ ദ ബോക്സ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഈ 5000 mAh ബാറ്ററി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് 200 g അടുത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 9.2 mm തിക്നെസ് ആണ്. അപ്പോൾ കുറച്ച് തിക്നെസ് കൂടി സൈഡിലാണ് നമ്മുടെ ഫോൺ വരുന്നത്. മോട്ടോ G9 ക്യാമറ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്ക് സൈഡിൽ കാണാൻ കിട്ടുന്നത്. അതിൽ 48 MP മെയിൻ സെൻസറും 2 MP മാക്രോ സെൻസറും പിന്നെ 2 MP ഡെപ്ത് സെൻസറും അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു സ്പെസിഫിക്കേഷനോടെയാണ് ക്യാമറ വരുന്നത്. കുഴപ്പമില്ലാത്ത ക്യാമറ തന്നെ പറയാൻ പറ്റുള്ളൂ. അത്ര എക്സ്ട്രോഡിനറി ക്യാമറ എനിക്ക് ഞാൻ ഒരിക്കലും പറയില്ല. മോട്ടോ G9 നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി 1080p at 30 FPS വരെ കേപ്പബിലിറ്റി മാത്രമേ കമ്പനി കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഫ്രണ്ട് സെൽഫി ഷൂട്ടറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 8 MP ഫ്രണ്ട് സെൽഫി ഷൂട്ടറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനും സെയിം 1080p at 30 FPS വരെ റെക്കോർഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കമ്പനി കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ മോട്ടോ G9 റാം സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 4 GB റാം എന്നുള്ള സിംഗിൾ വേരിയൻറ്റും ഇൻറ്റേർണൽ സ്റ്റോറേജ് ദ്വാരാ 64 GB എന്നുള്ളൊരു സിംഗിൾ വേരിയൻറ്റ് ഓപ്ഷൻ മാത്രമേ കമ്പനി ഇതിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 4 GB 64 GB എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ നമുക്ക് മോട്ടോ G9 അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9999. ഈ പ്രൈസ് റേഞ്ചിൽ ഒരു സ്പെസിഫിക്കേഷനും കൂടി മോട്ടോ G9 വേറിട്ട് നിർത്തുന്നുണ്ട്. അതാണ് ഈ പ്രൈസ് റേഞ്ചിൽ ആദ്യമായിട്ടുള്ള ഒരു ഫോണിന് NFC എന്നുള്ളൊരു കേപ്പബിലിറ്റി കിട്ടും. 10,000 rupees താഴെ NFC എന്നുള്ള ഓപ്ഷൻ ആകെ മോട്ടോ G9 മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അത് വളരെ നല്ല മൂവ് ആണ്. പക്ഷേ NFC അത്ര നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇന്ത്യയിൽ. ഇപ്പോഴും NFC എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ട് അതുകൊണ്ട് ഇതിൻ്റെ പകരം വേറെ എന്തെങ്കിലും ഒരു സ്പെസിഫിക്കേഷനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ ആയിട്ടുണ്ടാവും. മോട്ടോ G9 വരുന്ന കളർ വേരിയൻസ് തുടങ്ങിയ സാഫയർ ബ്ലൂവും ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ രണ്ട് കളർ വേരിയൻസിലാണ് വരുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ള ഫോണാണ്. നമുക്ക് ഏത് ടൈമിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ സൈനിങ് ഓഫ് അബി ഫ്രം അബീസ് മൾട്ടിവേഴ്സ്.